ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ച. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ഡൽഹിയിലെത്തി. ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ഡൽഹിയിലെത്തിയിരിക്കുന്നു. ചർച്ചകൾ ആരംഭിച്ചോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അവസാനം കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുവരും, അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിൽ പ്രധാനമായും സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നേരത്തെ തന്നെ തൃശൂരിലെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞിരുന്നു. ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ബി ജെ പി വലിയ ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ മന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം നിർമ്മല സീതാരാമൻ എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇവയും തന്നെ അന്തിമമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. സിനിമാ രംഗത്തു നിന്നുള്ള ചിലരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനങ്ങൾ വരുമെന്ന് ഒക്കെയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇതിനെല്ലാം ഒരു വിരാമം ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്കായി ഇരുവരും ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, ചർച്ച തുടങ്ങിയിരിക്കുന്നതും. ഇലക്ഷൻ കമ്മിറ്റിയാണ് പ്രധാനമായും ചേരുന്നത്. ഇതിൽ ഒരു പക്ഷേ 27 പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. അന്ന് കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയുടെ സമാപന ദിവസമാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി അന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. ആ ദിവസം ഒരുപക്ഷെ ആദ്യഘട്ടത്തിലെ 5 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഒന്ന് പ്രഖ്യാപനമുണ്ടാകും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളായിരിക്കും അന്ന് ഒരുപക്ഷെ പ്രഖ്യാപിക്കുക. അതോടുകൂടി ഔദ്യോഗികമായി എ ക്ലാസ്, ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പരിഗണിക്കപ്പെടുന്ന മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം ധാരണയിൽ എത്തിച്ചേരും. അതേസമയം ബി ഡി ജെ എസ് ആണ് എൻ ഡി എയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി. ഇവരുടെ സ്ഥാനാർത്ഥികളെ എൻ ഡി എ തന്നെ ക്ഷമിക്കണം, ബി ഡി ജെ എസ് തന്നെ തീരുമാനിച്ച് എൻ ഡി എ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും പിന്നീട് അത് സംയുക്തമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ബി ജെ പി പ്രധാനമായും പറയുന്നത് ഇതാണ്. അതായത് സാധാരണഗതിയിൽ ചടങ്ങിന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു. അത് വേണ്ട, വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, മത്സരിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികൾ, വോട്ട് നേടാൻ കഴിവുള്ള സ്ഥാനാർത്ഥികൾ, ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ബി ജെ പിക്ക് താല്പര്യം. അല്ലാത്തപക്ഷം പേര് ദോഷം പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ താല്പര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നടത്താനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എന്തായാലും 27 തീയതിയോടുകൂടി തന്നെ ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തു വരാനാണ് സാധ്യത. ശരി ബിനോയ്, ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും ഡൽഹിയിലെത്തി. ബി ജെ പി ദേശീയ അധ്യക്ഷനുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തും. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.